ഹൈ ഫ്രണ്ട്സ്, അവിടെ ഇൻഫെക്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിഡിലും കേജാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ട് പേർഷ്യൻ ക്യാറ്റ്സിനും പഗ്ഗിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലും കേജ് മേക്കിംഗ് വീഡിയോ ആണ്. ആ കേജ് നിങ്ങൾ കണ്ടു നോക്കും, സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കേജിനകത്ത് പേർഷ്യൻ ക്യാറ്റ്, പഗ്ഗ്, ചെറിയ ബ്രീഡ്സ്, ഡോഗ് കാര്യങ്ങൾ, അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസ്, എനിക്ക് തോന്നുന്നു പൊമേറിയൻ്റെ ടോയ് പൊമേറിയൻ മോഡൽ, നായ്ക്കുട്ടികൾ, അങ്ങനെ പലതിന് ഇടാൻ പറ്റുന്ന ഒരു കിഡിലെ കേജാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ റേറ്റ് പറയാം. ഇത്രയുള്ളൊരു കേജ് സെറ്റ് നിങ്ങളുടെ വീടുകളിൽ, മീൻസ് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ആ ഒരു മീൻസ് പാഴ്സൽ സർവീസുകാരുടെ അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് ചാർജാണ് 5500 രൂപയ്ക്ക് ഈ ഒരു കേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ കേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഈ കേജ് അസംബിൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നിങ്ങളിത് മേടിക്കുവാണെങ്കിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോഴേക്ക് ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടതെന്നൊരു കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. ഈ കേജ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫെസിലിറ്റി എന്നുള്ളത്. ചേട്ടാ, ഇതെന്താ കേട്ടാ? ഇത് നമ്മുടെ വേസ്റ്റ് ട്രേ ഉണ്ട്, നമുക്ക് വേസ്റ്റ് ഡ്രസ് അതിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. അപ്പം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആമസോണിലാണെങ്കിലും എവിടെയാണെങ്കിലും ചിലപ്പോൾ പൂച്ചക്കുള്ള ട്രേ മറ്റെന്തോ കേജും കാര്യങ്ങളും കിട്ടും. പക്ഷേ അവരുടെ കംഫർട്ട് നമുക്ക് എന്തോരം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. കാര്യം പൂച്ച അല്ലെങ്കിൽ ഡോഗ്സ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് ഈ ഒരു വുഡൻ പ്ലാറ്റ്ഫോമിലാണ്. ഈ വുഡൻ പ്ലാറ്റ്ഫോം ഇതെന്തിൻ്റെ തടിയാണ് ചേട്ടാ ചെയ്തിരിക്കുന്നത്? പൈൻവുഡിൻ്റെ തടിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് എത്ര ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ ഇതിനുവേണ്ടി വെച്ചിരിക്കുന്നത്? അര ഇഞ്ച് പൈപ്പിൻ്റെ പൈൻവുഡ്. അപ്പം ഞാൻ കാണിച്ചിട്ട് ഇത് വെള്ളമോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ ഇതിന്? പോളിഷ് അടിച്ചിട്ടുണ്ട്, പോളിഷ് വെള്ളം പിടിക്കത്തുമില്ല. പൈൻവുഡ് ആണ്, കുറച്ച് കാലം നല്ല ലൈഫും ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഈ പേർഷ്യൻ ക്യാറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ലിറ്ററിൻ്റെ പൊടി അല്ലെങ്കിൽ ട്രേ വെച്ചിട്ട് അതിനകത്തായിരിക്കും ഇതിൻ്റെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വീഴത്തില്ല. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും താഴത്തോട്ട് ഈ ഹോൾ വഴി വീണാൽ പോലും നമുക്കൊരു അഡീഷണൽ ട്രേ ഉണ്ട്. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള സാധനം നമ്മൾ താഴത്തോട്ട് എടുത്ത് മാറ്റി വെക്കുന്നു. പിന്നെ ഇതിനകത്ത് വരുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് മുഴുവനായിട്ട് കാണിക്കാം. കാര്യം പേർഷ്യൻ ക്യാറ്റിനൊക്കെ ആണെങ്കിൽ ഒരു ബെർത്ത് അതിന് ആവശ്യമുണ്ട്, അതിന് കയറി ഒന്ന് റെസ്റ്റ് എടുക്കാൻ. കൂട്ടിൽ തന്നെ ഹൈറ്റുള്ള ബെർത്താണ് ഇത്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അഴിച്ചു മാറ്റി വെക്കാൻ പറ്റും. കാര്യം ചിലപ്പോൾ ഈ പ്രഗ്നൻസി ടൈമൊക്കെ ആകുമ്പോൾ പേർഷ്യൻ ക്യാറ്റിന് ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് ചാടാനുള്ള സമയം ഇതുണ്ടാകും. ആ സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേയും കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. ഇതാണ് അതിൻ്റെ അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നത് ഈ കേജിൻ്റെ ഫുൾ സെറ്റപ്പ് ഐറ്റംസ് ഒക്കെയാണ്. ഇത് എത്ര കേജിൻ്റെ മെഷാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്? 1.5 കേജ് മെഷാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഡോറാണ് സംഭവം. ഇത് ഡോർ എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ഡോറുണ്ട്. എന്ന് വെച്ചാൽ ഒരു മെയിൻ ഡോർ നമുക്കിപ്പോൾ പൂച്ചേനാണെങ്കിലും ഡോഗിനാണെങ്കിലും മെയിനായിട്ട് തുറന്നിടാം, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലാരെങ്കിലും ആണെങ്കിലും അവർക്കിത് ഫുഡിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഈ ഒരു ചെറിയ ഡോർ തുറന്നിടാം. അപ്പോൾ അത് ഈ ഒരു ഫ്രെയിം വരുന്നുണ്ട്. ഈ പൈപ്പ് എത്ര വരുന്ന? 1.5 ഇഞ്ച് പൈപ്പ്, 3/4 ഇഞ്ചിൻ്റെയാണ് ഈ ഒരു പൈപ്പ്. എല്ലാം 1.5 ഇഞ്ച് പൈപ്പാണ് വന്നിരിക്കുന്നത്, വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കാര്യം പറഞ്ഞാന്ന് വെച്ചാൽ നമുക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റും ഇങ്ങനെ പാർട്സ് ആക്കിയിട്ട്. ഇത് അടുത്ത് ഇതിൻ്റെ ഓരോ 4 സൈഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേജിൻ്റെ സൈസ് എന്തോ ചേട്ടാ പറയുകയാണെങ്കിൽ? 4 അടി നീളം, 2 അടി പൊക്കം, 2 അടി വീതി. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ വേസ്റ്റ് ട്രേ വെക്കാനുള്ള റാക്കാണല്ലേ. ഓക്കെ, പിന്നെ അതെ ഇതും ഉണ്ട്, ബാക്ക് വാഷ് ഉണ്ട്. ഇനി നമുക്ക് ഈ കേജ് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ എങ്ങനെ അസംബിൾ എടുക്കാമെന്ന് കാണാം. ഞങ്ങൾ രണ്ടുപേരെ പെട്ടെന്ന് കൂട്ടാനായിട്ട് വിളിച്ചതൊന്നുമില്ല, പെട്ടെന്ന് ഇതിൻ്റെ പരിപാടി തീർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരില്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ഈ സാധനം കൂട്ടിയെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന കേജിൻ്റെ ഈ ഒരു സൈഡും ആ സൈഡും ഒക്കെ നമുക്ക് ജസ്റ്റ് സൈക്കിൾ സ്ക്രൂ ഇട്ടിട്ടാണ് ജസ്റ്റ് ടൈറ്റ് എടുക്കാൻ പറ്റുന്നത്. ഇതാണ് അതിൻ്റെ ഈ സൈക്കിൾ സ്ക്രൂ സാധനങ്ങൾ. ഇതെല്ലാം നമ്മുടെ കൊറിയറിനകത്ത് ഉൾപ്പെടെ വരും. എന്നിട്ട് ഇതിന് താഴത്തോട്ടാണ് ആദ്യം തന്നെ ഇതാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ താഴത്തെ ഐറ്റമാണ് എടുത്ത് നോക്കേണ്ടത്, മേളത്തെ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതിൻ്റെ ഇത്രേ ഉള്ളൂ, 4 പീസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു കൂടിൻ്റെ വലിപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലും വലുത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ചേട്ടാ. ഓക്കെ, ഇത് ശരിക്കും ഇതിൻ്റെ ജോയിൻറ്റ് കാര്യങ്ങളൊക്കെ വെൽഡിങ് വരുന്നുണ്ടല്ലേ? നെറ്റെല്ലാം വെൽഡിങ് ആണ്, എല്ലാം വെൽഡിങ് ഉണ്ട്. പിന്നെ നമ്മുടെ സൈക്കിൾ സ്ക്രൂ ഇട്ട് അസംബിൾ ചെയ്യാന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ഇവർക്ക് കൊണ്ടുപോകുന്നവർക്ക്. നമ്മളിത് അടുത്ത പാർട്ട് എടുത്ത് വെച്ച് കൂടിൻ്റെ പരിപാടി ഇതേ പടപടാന്ന് പരിപാടി കഴിഞ്ഞ് ഈ ഒരു ടൈമിൽ വീട്ടിൽ തന്നെ ഈ സംഭവം കൊറിയർ ചെയ്ത് വീട്ടിൽ കൈകളിലെത്തും നമ്മുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ടൈപ്പുള്ള കേജസ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നമ്പറിൽ നോക്കി ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഇത് എല്ലാ അസംബ്ലിങ്ങും എല്ലാം കൊറിയർ ടൈപ്പ് ഐറ്റംസ് ആണ് എല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ. നിങ്ങൾക്ക് പഗ്ഗ്, പേർഷ്യൻ ക്യാറ്റ്, ഇന്നത്തെ മെയിനായിട്ട് നമ്മൾ പേർഷ്യൻ ക്യാറ്റ്, പഗ്ഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേജാട്ടോ നമ്മൾ പരിചയപ്പെടുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു കുറേ കൂടെ കംഫർട്ടാണ്. നമുക്ക് വീട്ടിലെത്തുമ്പോൾ ഇതേപോലത്തെ സൈക്കിൾ സ്ക്രൂ വിത്ത് വാഷർ ആയിരിക്കും വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഇതിനകത്ത് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വേറെ ഒന്നുമില്ല ഇതിനകത്ത് ചെയ്യാനായിട്ട്.
പിന്നെ അത് ഇത് കണ്ടല്ലോ ഇപ്പൊ ഇതിന്റെ താഴ്ഭാഗമാണ് ഇതെല്ലാം ഇവര് പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇത് വേസ്റ്റ് ട്രൈ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇത് ടപ്പ ടപ്പയെന്ന് പറഞ്ഞ് ഞങ്ങൾ തിറുതിക്കായതുകൊണ്ടാണ് ഒറ്റയടിക്ക് എല്ലാവരും കൂടെ നിന്നിട്ട് ഈ സ്ക്രൂ ഇടുന്നത് അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടാ ചേട്ടാ ഇതിന്റെ സൈസ് ഒന്നുകൂടെ പറഞ്ഞ കേട്ടോ കെ ജി സൈസ് എത്രയായിരിക്കും പറയുന്നത് 4 അടി നീളം 2 അടി ഉയരം 2 അടി ഉയരം 2 അടി വീതി ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പേർഷ്യൻ കാറ്റിനൊക്കെ ബ്രീഡ് ചെയ്യിച്ച് കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നും കൂട്ടിലിട്ട് വളർത്തരുതെന്നും പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്നത് എന്ന് വെച്ചാലും അവർ കൂട്ടിൽ സ്റ്റേബിളായിട്ട് ഇരിക്കേണ്ട സമയത്ത് കൂടിനകത്ത് കയറിയിരിക്കുമ്പോൾ നല്ല വുഡനൊക്കെ ആയിട്ട് ഏതൊരു കാലാവസ്ഥയിലാണ് അവർ ഇരിക്കാനൊക്കെ ആയിട്ട് സൗകര്യമുണ്ട് കാര്യം എപ്പോഴും കമ്പിയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് നമ്മുടെ കേജ് റെഡിയാക്കി നിൽക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും പുറകിലൊക്കെ ആയിട്ട് വേറെയും കുറെ കേജസ് ഒക്കെ ഉണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇപ്പൊ നമ്മളിത് ഏകദേശം എല്ലാ സൈഡും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേട്ടാ ഇത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ കാലിന് എന്തോരം നീളമുണ്ട് ചേട്ടാ ഒരടി പൊക്കം അല്ലേ അപ്പൊ ഒരടി പൊക്കമാണ് നമ്മുടെ സൈസ് വന്നിരിക്കുന്നത് ഇത് കണ്ടല്ലേ പട്ടപ്പെട്ടാന്ന് പരിപാടി ഈ മണ്ണൊക്കെ ഇവിടെ പറ്റിയിരുന്ന കേട്ടാ ഇത് തുരുമ്പൊന്നും പേടിക്കണ്ട പുതിയതിട്ട് നിങ്ങൾക്ക് തരത്തുള്ളൂ ഫ്രഷ് പീസ് വരും കേജ് വെച്ച ശേഷം ഇത് പേർഷ്യൻ കാറ്റുകൾക്കായോണ്ടോ ഇങ്ങനെ ഒരു ബെർത്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ഡോഗ്സിനൊന്നും അതിൻ്റെ ആവശ്യം വരത്തില്ല എന്നിട്ട് ഇതിങ്ങനെ വെക്കാം ഇനിയിപ്പോൾ പേർഷ്യൻ കാറ്റുകൾക്ക് പ്രഗ്നൻസി ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഡോർ തന്നെ കൂടെ ഒന്നും അഴിക്കാണ്ട് തന്നെ ഇതുവഴി തന്നെ കയറ്റി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും ഇത് ഏകദേശം എന്തോ ഉണ്ട് കേട്ടോ നീളം വീതിൻ്റെ 15 ഇഞ്ച് വീതി 2 അടി നീളം വരുന്നതാണ് ഈ ഒരു ബോർഡിൻ്റെ ഇത് കേട്ടോ ഇതാണ് നമുക്ക് അവർക്ക് റസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇത് നമുക്കിത് സിമ്പിളായിട്ട് ഇതിനകത്തോട് കയറ്റി വെക്കാൻ പറ്റും കണ്ടോ ഓരോ വാഷും ഇതേടങ്ങി കയറ്റി കഴിഞ്ഞ് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് നമുക്കിതിൻ്റെ ഫുൾ സെറ്റ് ഫോമിൽ ഇതിനൊന്ന് കാണാട്ടെ നമ്മൾ കേജിൻ്റെ ഫുൾ സെറ്റപ്പ് കഴിഞ്ഞിട്ടിരിക്കുന്നു ഇപ്പം നിങ്ങളുടെ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ഈ സാധനം ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കേജിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഒരു ഇൻസ്പെക്ഷൻ ഡോർ അല്ലേ അതെന്താ പറയുക നമുക്ക് ഫുഡൊക്കെ ആയിട്ട് മാത്രമേ കേട്ടോ എന്ന് വെച്ചാൽ അവർ ചാടിപ്പോകത്തില്ല നമുക്കിപ്പോൾ വീട്ടിലാരെങ്കിലുമൊക്കെ ഉണ്ട് ഡോഗ അല്ലെങ്കിൽ പേർഷ്യൻ കാറ്റ് ചാടിപ്പോകുന്നുള്ളവർക്ക് ജസ്റ്റ് വലിയ ഡോർ തുറക്കാൻ ഈ ചെറിയ ഡോറിൽ കൂടെ ഫുഡും കാര്യങ്ങളും കൊടുത്ത് അടയ്ക്കാം ഇത് നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിനെ തുറക്കണമെങ്കിൽ ഈ ഒരു ഡോർ തുറന്ന് എടുക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ പേർഷ്യൻ കാറ്റ്സിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ലിറ്ററിൻ്റെ ഇത് വെക്കാനായിട്ട് നമ്മൾ ബൗള് കാര്യങ്ങളൊക്കെ അകത്ത് വെച്ച് കൊടുക്കും ഒപ്പം തന്നെ അതിന് അതിൽ നിന്ന് എന്തെങ്കിലും വേസ്റ്റ് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടൊരു ട്രേ കൂടെ ഉണ്ട് നിങ്ങൾക്ക് ആ ട്രെയിൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ഒരു കേജ് ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ കേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കോസ്റ്റ് വരുന്ന 5000 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ഇതിൻ്റെ പാഴ്സൽ സർവീസ് സെൻ്ററിൽ സാധനം എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നേരിട്ട് പോയി കളക്ട് ചെയ്യുക അല്ലെങ്കിൽ വീടിനടുത്താണെങ്കിൽ ചിലപ്പോൾ അവർ വീട്ടിൽ കൊണ്ട് തരുമായിരിക്കും ഇതാണ് ഈ ഒരു കേജിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ വരുന്നതായിരിക്കും